മരിച്ചോരെ ഇവിടെ ദുന്യാവിലെ കാര്യങ്ങൾ അറിയുന്നില്ല, ഇടപെടുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല, നമ്മൾ വിളിച്ചാൽ ഉത്തരം ചെയ്യില്ല എന്ന് സമ്മതിച്ചാലോ? പിന്നെ മാലല്ല, മൗലൂദില്ല, റാത്തീബില്ല, കുത്തുബിയത്തില്ല, ഹദ്ദാദില്ല, ജാറമില്ല, ദർഗയില്ല, ആണ്ട് നേർച്ചയില്ല, നേർച്ച പെട്ടിയില്ല, ജാറം മൂടലില്ല, മുത്തലില്ല, ഒന്നുമില്ല, ഇതൊന്നുമില്ല ഞാനോ സമസ്തിയില്ല. ഇതൊന്നുമില്ല ഞാൻ പിന്നെ എന്തിനാ സമസ്ത? ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ സമസ്ത? അപ്പൊ യഥാർത്ഥത്തിൽ മരിച്ചവർക്കൊക്കെ ഇങ്ങനെ കുറെ കഴിവുണ്ട് എന്ന് സ്ഥാപിച്ചു കിട്ടണം, എന്നാലേ ഈ ചൂഷണങ്ങൾ മുഴുവൻ നിലനിൽക്കുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഈ മാലയ്ക്ക് എന്താർത്ഥം, മൗലിദ് എന്താർത്ഥം, കുത്തുബിയത്ത് എന്താർത്ഥം, നബിദിനാഘോഷത്തിന് എന്താർത്ഥം, അതേപോലെ ഇതിന്റെ മറവിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഏതെല്ലാമുണ്ടോ അതിനൊക്കെ എന്താർത്ഥം, ഒരർത്ഥവുമില്ല. അതുകൊണ്ട് സമസ്തക്കാരെ സംബന്ധിച്ച്, മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ച് മരിച്ചുപോയ മനുഷ്യന്മാര് ഓയ്ക്ക് ഭയങ്കര പവറുണ്ട്, ഓരോടൊക്കെ വരുന്നുണ്ട് എന്ന് സ്ഥാപിച്ചു കിട്ടണം. അതിനാണ് ശർവാണിയെ കൂട്ടിപ്പിടിക്കുന്നത്, അല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ തുഹ്ഫയുടെ ശർഹാണ് ശർവാണി. തുഹ്ഫ എന്ന് പറഞ്ഞാൽ തന്നെ ആകെ ഇസ്ര പത്താം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ്. ഇബ്രാഹിം ഹൈതമിയുടെ തുഹ്ഫ പത്താം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടത്, ഹിജ്റയുടെ 400 കൊല്ലം മുമ്പ് നർത്ഥം. അതിന് പിൽക്കാലത്തെ വ്യാഖ്യാനമാ ശർവാണി. അപ്പൊ പിന്നെ എത്രയുണ്ട് മനസ്സിലായല്ലോ. തിരക്കിടില്ല, ഇമാം ഷാഫിനെ കിതാബ് വായിച്ചിട്ട്, അല്ലെ ഇമാം മാലിക്കിന്റെ കിതാബ് വായിച്ചിട്ട്, ഇമാം അഹമ്മദിന്റെ കിതാബ് വായിച്ചിട്ട് ഇത് അവരൊക്കെ ഇതാ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് മര്യാദയാ, പക്ഷേ കഴിയില്ല. ഫിഖ്ഹിലെ കിതാബാവട്ടെ, അഖീദയുടെ കിതാബാവട്ടെ, ആദ്യകാല പണ്ഡിതന്മാർ ഉത്തമ നൂറ്റാണ്ടുകളായി പരിചയപ്പെടുത്തപ്പെടുന്ന നൂറ്റാണ്ടിലോ തൊട്ടടുത്ത നൂറ്റാണ്ടുകളിലോ എഴുതപ്പെട്ട അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരെ അറിയപ്പെട്ട ഹദീസ് പണ്ഡിതന്മാർ, തഫ്സീർ മുഫസ്സിറുകൾ, ഫിഖ്ഹ് പണ്ഡിതന്മാർ, അഖീദയിൽ ഗ്രന്ഥം രചിച്ച പണ്ഡിതന്മാർ, അഹ്ലു സുന്നയുടെ നേതാക്കന്മാരായ ഒരു പണ്ഡിതന്റെ കിതാബിൽ നിന്ന് ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആശയമുണ്ടല്ലോ, ഇല്ല, കാണിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് പിൽക്കാലക്കാരായ ഇങ്ങനത്തെ ചില മനുഷ്യന്മാർ എഴുതി കൂട്ടിയ കിതാബ് അതിൽ ചിലപ്പോൾ കാണും ശരിയാണ്, അതില്ല എന്ന് പറയുന്നില്ല. എന്നാൽ അത് വെച്ചിട്ടാണ് ഈ നാട്ടിലെ മനുഷ്യന്മാരെ മൊത്തം ഈ തെറ്റായ വിശ്വാസത്തിലേക്ക്, ഈ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോണത്. അങ്ങനെ സി എം വലിയുള്ളയായത്, അങ്ങനെ കോയപ്പാപ്പ താജ്ല ഉലിയായത്, അങ്ങനെയല്ലേ കീശ്വരി മൈമോദര് വലിയ ഉലപ്പാപ്പായത്, അങ്ങനെയല്ലേ ഓമാന സുഹോദാക്കള് വല്ല സുഹോദാക്കന്മാരായത്, അല്ലെങ്കിൽ എവിടുന്ന അതൊക്കെ, അല്ലെങ്കിൽ എവിടുന്ന ഇതൊക്കെ. ഇങ്ങനെ കുറെ ആളുകളെ പേരിൽ നമുക്ക് കിട്ടിയ കബറുണ്ട്, ആ കബറൊക്കെ വരുമാന മാർഗമാക്കി മാറ്റണം അതിനു വേണ്ടിയാ. അല്ലാന്ന് സഹാബിയാളെ വിളിച്ച ഒരു പേരും ഓലെ വിളിച്ചോ പറഞ്ഞില്ല, കണ്ട സഹാബിയാളെ പേര് ഇവിടെ ഞങ്ങൾ വിടില്ല. അപ്പൊ അതിന് സ്ഥാപിച്ച് കിട്ടിയിട്ടും കാര്യമില്ല. ഇവിടെ ആരെ പേരിലാണോ ജാറം, ഓരോ പേരിൽ അധികം കടണ്ടാക്കുക, ഏ അങ്ങട്ട് ആള് വന്നെങ്കിലേ കാര്യമുള്ളൂ. അതിന്റെ മറവിൽ അവിടുത്തെ പിന്നെ ആണ്ട് നേർച്ചകളും അവിടുത്തെ ഉത്സവങ്ങളും ആ നിലക്കുള്ള കാര്യങ്ങൾ അതിന് ആളെത്തിയെങ്കിലേ ഇവർക്ക് പ്രയോജനമുള്ളൂ, അതിനു വേണ്ടി കള്ളക്കഥണ്ടാക്കുക. അതല്ലേ നമ്മളെ കാസിയും പറഞ്ഞത്, അള്ളാഹു റസൂൽ ജർമ്മനിക്ക് വന്നത്, അള്ളാഹു റസൂൽ ജർമ്മനിക്ക് ഒക്കെ ഈ ശർവാണി എന്നാ എല്ലാം കൊണ്ടേ മുട്ടിക്കുന്നത്. അതിനപ്പുറത്ത് പറഞ്ഞല്ലോ, ജർമ്മനിയില് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഐ സി യുക്ക് മാറിയ രോഗി ആ രോഗിനടുത്തേക്ക് ഐ സി യുവിന്റെ വാതില് തള്ളി തുറന്ന് അള്ളാഹു റസൂൽ വന്നു, എങ്ങനെ, സ്വപ്നത്തിലെല്ലാം നേർക്കു നേരേന, നേർക്കു നേരെ സ്വപ്നത്തിലെല്ലാം നേർക്കു നേരെ വന്നു എന്ന് മാത്രമല്ല അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇയാള് തെരീക്കത്ത് പോയി പെട്ടിനെ എത്ര ധൈര്യമായി പറയാൻ തുടങ്ങിയത് പണ്ടങ്ങനെ പറഞ്ഞ ഇടക്കാഴ്ച തെരീക്കത്ത് പോയി നോക്കി തീജാനിക്ക് കുറച്ചിങ്ങനെ ഒച്ചപ്പാടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു വയതാരം പറഞ്ഞാൽ കേൾക്കാണ്ടെങ്കിൽ ചിലപ്പോ ഇങ്ങനെ തോന്നും ഇത് ഉണ്ടാവും സാറാണ്. അപ്പൊ ഞാൻ സംഘടനയും വേണ്ട, കൂട്ടായ്മയും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഒറ്റക്കൊന്ന് പോയി നോക്കട്ടെ ചില മനുഷ്യന്മാർക്ക് തോന്നും, അതിന്റെ ഭാഗമായിട്ട് അയാളും പോയി നോക്കി നോക്കെ. അങ്ങനെ പോയി തെരീക്കത്തൊക്കെ പെട്ട് അവസാനം നിവൃത്തില്ല, വയലക്കണ്ണം മുടങ്ങിയപ്പോ സംഗതി ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ പറ്റില്ല, എന്നാ പിന്നെ തിരിച്ച് സമർപ്പിക്കാനെ വരിക. അങ്ങനെ കയറി വന്നതാ ഈ തീജായ തെരീക്കത്തെ ശുദ്ധശിയായുസമാണ്. റഹ്മത്തുള്ള ഖാസിം ഇടക്കാലത്ത് പോയി ബൈഅത്ത് ചെയ്ത് അതിനെ ശൈഖായി മാറിയ ഈ തീജായ തെരീക്കത്തിന്റെ ഈജിപ്തിലെ അത് ശുദ്ധശിയായുസമാണ്. തീജായ തെരീക്കത്തുകൾ പഠിപ്പിക്കുന്ന സ്വലാത്തുണ്ട്, ആ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലിയാൽ ഖുർആൻ 6 പ്രാവശ്യം ബോധനക്കാളും ഖൈറാണ്. 6 വട്ടം ഖുർആൻ ഫുൾ ഓടുക, അവര് പഠിപ്പിച്ച സ്വലാത്ത് ഒരു വട്ടം ചൊല്ലുക, ഏതാ ഖൈർ, ആ സ്വലാത്ത് തന്നെ. ശുദ്ധ ഷിയായിസമ തീജാനി തരീഖത്ത്, ശുദ്ധ ഷിയായിസമാ ആലുവ തരീഖത്ത്. ഷിയാക്കൾ ഇവിടെ സുന്നികളായ സാധാരണക്കാരെ ഷിയായിസത്ത് കൊണ്ടുപോകാൻ വേണ്ടി അവർ കണ്ടെത്തിയ വഴിയ തരീഖത്തിന്റെ മറവിൽ ഇവിടെ രംഗപ്രവേശം ചെയ്യുക, അതാ ഒരു കണ്ടുപിടിച്ച പണി.
അത് ആലുവ തുറീഖത്ത് അതിന് ശൈഖ് സാക്ഷാൽ ഷിയയാണ്. ഷിയായി സംപ്രചരിപ്പിക്കാനാ, അതിലേക്ക് ആളെ കൂട്ടാനാ. ആലുവ തുറീഖത്തുകാര് തീർത്ഥയാത്ര കൊണ്ടുപോകുന്നതിന്റെ മുനീരന്മാര് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇറാനിലേക്ക്. ഇറാനിലേക്ക് തീർത്ഥയാത്ര. എന്തേ കാരണം? ഇവിടെ പ്രസംഗിച്ച കമ്പളക്കാരടക്കം ഇറാന്റെ മഹത്വം പറഞ്ഞല്ലോ, അത് വെറുതെ ഇല്ല, അത് തൊള്ളിയിൽ വരും പുറത്തേക്ക്. ആ പല മനുഷ്യന്മാരും പല ആളുകളെയും അങ്ങനെ കൊണ്ടുപോകുന്നു ഇറാനിലേക്ക്. ദാർഹുദയുടെ നേതാക്കന്മാരടക്കം ഇറാനിലേക്ക് പോവുകയും ഇറാൻ നേതാക്കന്മാർ ഇങ്ങോട്ട് വരികയും ചെയ്തത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗ ഈ കാസിമി ഷിയാത്തിനെ കത്തിപ്പോയി. അങ്ങനെ ഷിയായി സംശയിക്ക് തലയിൽ കയറി ഇവിടെ വന്ന് ഇപ്പൊ സമസ്തന ശൈലി കയറിയിട്ട് ആ ഷിയായി സംപ്രചരിപ്പിക്കുക. അതിന് ആൾക്കാരെ കൂട്ടാൻ പറ്റിയ പണി എന്ത്? വഹാബി 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 എടുക്കുക പറഞ്ഞാൽ മറ്റവർക്ക് തൃപ്തി ആയാലോ? ആ തിരക്കിടില്ല, വഹാബിയുടെ ചീത്ത അറിയണത്. സംഗതി വഹാബിയുടെ ചീത്ത എന്നിട്ട് ഷിയായി സംസ്ഥാപിക്കുകയാണ് അയാൾ, അല്ലാതെ സുനിത്തമായിട്ടല്ല സ്ഥാപിക്കുന്നത്. അതിലേക്ക് പോയപ്പോഴാ അത് ഇത്ര പച്ചക്ക് ഈ വക ശുദ്ധമായ കുഫറുകളും ഷിർക്കുകളും ഒക്കെ പറയാൻ ധൈര്യം കാണിച്ചത്. അല്ലാത്ത കാലത്ത് ഈ കാസിമേർക്കം അത്ര പറഞ്ഞിട്ടില്ല. അതാണ് ഇപ്പൊ പറയാൻ തുടങ്ങിയത്. ജർമ്മനിക്ക് നബി വന്നു, അത് വിശ്വസിക്കൽ വാജിബാണ്, അത് വിശ്വസിക്കൽ വാജിബാണ്, നിർബന്ധമാണ്. കേട്ടോളി കാസിമ പറഞ്ഞ ഭാഗം. എല്ലാ ദിവസം ചെല്ലുന്ന ഒരു അറബിയുണ്ട്, അവർക്ക് ആ മനുഷ്യനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ആ തടി കൂടിയിട്ട് ഒരിക്കൽ ജർമ്മനിക്ക് ചികിത്സക്കൊണ്ടേ പുറത്ത് നിന്ന് ഇറച്ചെടുത്തു, ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അത്. ആ ഇറച്ചെടുത്തു നീക്കി എന്നിട്ട് സർജറി ചെയ്ത് ആ രാത്രി അതിന്റെ അനസ്തേഷ്യന്റെ സമയം കഴിഞ്ഞ ഭയങ്കര അനങ്ങം കഴിയാതെ ആയി. അതായത് അത്യാവശ്യം തന്നെ പതി കഠോരമായ വേദന. 20,000 സ്വലാത്ത് സ്വപ്നത്തിൽ വന്ന് ലബി പറഞ്ഞതാ ജർമ്മനിയിൽ പോയിക്കോ, അങ്ങനെ പോയത്. ഇന്ത്യയിൽ വരണമെന്നായിരുന്നു അയാൾ നിയത്തിയിരുന്നത്. അയനുകാരന സഹാബിയ അറബിയ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. സ്വപ്നത്തിൽ നബിസല്ലാസ്ലം വന്ന് ജർമ്മനി പോകാൻ പറഞ്ഞു. ജർമ്മനി പോയി ഓപ്പറേഷൻ ചെയ്ത് മുറിച്ചു നീക്കി എല്ലാം കഴിഞ്ഞ് ആ രാത്രി കഠിനവും കഠോരമായ വേദന ഉണ്ടായി. നട്ടപ്പാതിര രാത്രി 2 മണി ഐസിന്റെ വാതിലും തുറന്ന് റസൂലാണ് കാര്യം. അങ്ങനെയാണ് വന്ന് റസൂൽ അങ്ങനെ വന്ന് കട്ടിലിനടുത്ത് വർക്കല്ല സ്വപ്നല്ല നേരിട്ട് നേരിട്ട് അങ്ങനെ അങ്ങനെ വിശ്വസിക്കൽ മുഅ്മിനു വാജിബാണ്. ഇപ്പൊ നബി ഇങ്ങനെ കയറി വരാം. നമ്മൾക്ക് കയറി വരാത്തത് നമ്മൾ അങ്ങനത്തെ ആളുകളല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ നബി ഇങ്ങനെ വരാം, അങ്ങനെ വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് ഇങ്ങനെ തടവി കൊടുത്തു പിറ്റേ നേരം വിളിത്താൽ അടയാളം തന്നെ ഇല്ല, ഒന്നുമില്ല, ഒരു അംഗമല്ല, ഒന്നുമില്ല. 3rd ദിവസം ആശുപത്രി വിട്ടിന് പോകുന്നു, ഒന്നുമില്ല, ഒന്നുണ്ടാവില്ല, ഒന്നുമില്ല. സുള്ളങ്ങനൊന്നും തടവി പുറത്തുകൂടെ ഐസിന്റെ വാതിൽ തുറന്ന് 2 മണിക്ക് റസൂൽ കയറിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കണ്ടാണ്, അത് തന്നെ, അതാണ് മുഹമ്മദ്. എവിടുന്ന് സ്വർഗത്തിൽ നിന്ന് മുക്കിയ ബക്കറ്റ് വെള്ളം കൊണ്ട് സ്വന്തം മരുമോനെ കുടിച്ചോ എന്ന് പറഞ്ഞ് വഫാത്തായിട്ട് 30 കൊല്ലം കഴിഞ്ഞിട്ട് കുടിച്ച റസൂലൊക്കെ എന്താടാ കുട്ടിയെ വരുന്നേന്ന്? എല്ലാ കിതാബും എഴുതിയില്ലേ? എല്ലാരും എഴുതിയില്ലേ? കണ്ടോ എന്താ നേക്ക് നേരെ ഐസിന്റെ വാതിൽ തള്ളി തന്ന നബി വന്നു രാത്രി 2:00 കീറാം. ഇന്ത്യക്ക് പോകാനാ വിചാരിച്ച നബി അങ്ങോട്ട് പോണട്ടോ, അവിടെ മറ്റേ ചങ്ങായി മുടി കുറിച്ചുണ്ടു അല്ല വാർന്ന പങ്കെടുക്കുന്ന തടസ്സങ്ങൾ. ആ വരവങ്ങൾ ഇങ്ങണ്ടാടി മൊട്ടടിച്ചു വിടുന്നു നബിനെ. നബി നിങ്ങളെ നമുക്ക് ആവശ്യമില്ല, നിങ്ങളെ മുടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നബി അത് ഇന്ത്യക്ക് പോകണ്ട, അവിടെ 2-3 മുടി സംഘടനകളുണ്ട്, അവിടെ അവിടെ ശരിയാവില്ല, ജർമ്മനിയിൽ പോയിക്കോ. അറ്റേക്ക് പിന്നെ ഇതൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ആലോചിച്ചൊക്കെ തടി കൂടിയിട്ട് ജർമ്മനിയിൽ പോയി പുറത്തുനിന്ന് ഇറച്ചി മുറിച്ച് ഒഴിവാക്കിയില്ല. അപ്പൊ തടി കൂടെ ചെയ്ത് കട്ടിന് ഒഴിവാക്കിയില്ല, എന്താ അത് പോത്തിനിറച്ചിയ പറയുമ്പോ ആലോചിക്കുന്നതൊക്കെ പൊളി എന്നുള്ളത്. തടി കൂടിയതാണ് തടി കൊടുക്കാൻ ചികിത്സ എന്താ? ഇറച്ചി കുറച്ച് ചെത്തി ഒഴിവാക്കി ലേശം ഒരു 5 ലാണ്ട് ഒഴിവാക്കി അഞ്ചു പോയിക്കോ, ഇതാണോ ചികിത്സ? എന്നിട്ട് നബി വന്നു തടവി, അതണ്ട് മാറി. എന്താ ഇപ്പൊ വരാത്തത്? നമുക്കിത് യോഗ്യതയില്ലാണ്, ഈ മാനില്ല, അതുകൊണ്ടാണ് വരാത്തത്. കൂട്ടരെ, ഇത് ഷിയാക്കളുടെ വിശ്വാസമാണ്, അഹ്ലുസുന്നക്ക് വിശ്വാസമില്ല. അഹ്ലുസുന്നക്ക് വിശ്വാസമില്ല. സമസ്തയും ഇതങ്ങൾ ഔദ്യോഗികമായിട്ട് എവിടെയും ഇങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഇപ്പൊ ഈ ചങ്ങാതിമാര് സമസ്തയിൽ കയറിയപ്പോഴാ സമസ്ത ഇത്ര നാശമായി. പണ്ട് ഇത്ര മോശം ചെയ്തു, മോശം പണ്ടേ ഉണ്ട്, പക്ഷെ ഇത്ര ഇല്ല. ഈ ആളുകൾ കയറി കൂടിയപ്പോഴാണ് ഇത്ര വഷളാക്കിയത്.
അഹ്ലുസുന്നത് എവിടെയാണ് പഠിപ്പിച്ചത്? വേണ്ട, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് ആ റസൂലിന്റെ ഖബർ എവിടെയാണോ ആ ഖബർ ഉൾക്കൊള്ളുന്ന റൂമിലല്ലേ ആയിഷ ബീവി താമസിച്ചത്. 10-48 കൊല്ലം നബി ഒരിക്കലും വന്നോ അവിടെ? എന്റെ ഈമാൻ ചെന്നിട്ട ആയിഷ ബീവിക്ക് ഈമാൻ ചെന്നിട്ടാണോ വരാത്തത്? ഉമ്മു സലമ ബീവി നബി തങ്ങളെ കാലം ശേഷം 65 കൊല്ലം ജീവിച്ചവരാ. അവസാനം മരിക്കുന്ന ഭാര്യ ഉമ്മു സലമ ബീവിയാണ്. വന്നോ അവിടെ? 4 ഖലീഫമാർ ഭരിച്ചു. വന്നോ അവിടെ? ഉസ്മാൻ അഫ്ഫാന് വെള്ളം കൊടുത്തു. എന്റെ സംഭവം, ഉസ്മാൻ അഫ്ഫാൻ സ്വപ്നം കണ്ടു, അതുപോലെ മിണ്ടൂല. ഉസ്മാൻ അഫ്ഫാൻ സ്വപ്നം കണ്ടു നബിയന വാതിലിന്റെ വീടിന്റെ മുകളിൽ മേൽക്കൂരയുടെ ഭാഗത്ത് നബിയെ സ്വപ്നം കണ്ടു. എഴുതിച്ച കിതാബിലൊക്കെ ഉള്ളത് ഇബ്നു കസീറിന്റെ ബിദായത്തുൻ നിഹായ അടക്കം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ നബി മേലിന്ന് ഓടിത്ത് ഇറങ്ങാൻ വന്നൊന്നുമല്ല, അത് സ്വപ്നത്തിൽ കണ്ടതാണ്. അത് തെളിവാക്കിയിട്ട് അപ്പം എന്താ പിന്നെ അവിടെ വരുന്നില്ല. 4 ഖലീഫമാർ ഭരിച്ചു. നബിയുടെ കാലശേഷം ഏകദേശം 90 കൊല്ലത്തിലേറെ സ്വഹാബിമാർ ജീവിച്ചു. അതിനുശേഷം ഏകദേശം അത്ര തന്നെ താബിഉകൾ ജീവിച്ചു. അവിടെ എവിടെയെങ്കിലും വന്നോ? ഇല്ല. നബി തങ്ങൾ അങ്ങനെ വരാൻ തുടങ്ങിയത് എവിടുന്ന? മൗലവി കിതാബ് പ്രകാരം ആദ്യം വന്നത് റിഫായ് ശൈഖിന്റെ അടുത്തില്ല. അതിനു മുമ്പില്ലല്ലോ. ഫിഹാലത്തിൽ എന്ന് പറഞ്ഞ് അവിടെ പോയി പാട്ടുപാടി അങ്ങനെ നബി തങ്ങൾ അവിടുന്ന് കയ്യങ്ങ് നീട്ടി ആ കൈ പിടിച്ച് ചുംബിച്ചു എന്ന് റിഫായി മൗലവിതിലുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞു ചെന്ന ഈ കഥാമത്ത് വേറെ ഒരാൾക്കുണ്ടായിട്ടില്ല. റിഫായി മൗലവിദ് പിന്നെ പറഞ്ഞു ഉമർ ഖാദിന്റെ അടുത്തേക്ക് സമാനമായ കഥ ഉണ്ടാക്കി. ഉമർ ഖാദി അവിടെ പോയിട്ട് ഇങ്ങനെ പാട്ടുപാടി. അപ്പൊ നബി കൈ കാണിച്ചു. മറ്റേ ചങ്ങായി വന്നതിനൊക്കെ അപ്പുറത്താണ്. കുണ്ടുരുസ്ഥാൻ അവിടെ ചെന്നപ്പോ കാന്തപതി റസൂൽ ഒപ്പം കുത്തൽക്കാണ്. അതായത് ഉണ്ടാവില്ലാന്ന് ഉറപ്പാ. അപ്പൊ ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് കണ്ട തുടങ്ങിയത് അതിന് മുമ്പില്ല. വേണ്ട, ഇമാം ഷാഫിന്റെ കിതാബിലുണ്ടോ? നിങ്ങൾ കാണിച്ചേരി. ഇമാം ഷാഫിന്റെ കിതാബിലുണ്ടോ നബി ഞങ്ങൾ അങ്ങനെ ഇപ്പൊ നേർക്ക് നേരെ വരും എന്നുണ്ടോ? ഇല്ല. 4 മദ്ഹബിന്റെ 4 ഇമാമുമാർ, ആ 4 ഇമാമിങ്ങളെ കിതാബ് എവിടെയെങ്കിലും ഉണ്ടോ? വിശ്വാസരംഗത്ത് അശ്അരി മാതുരീദി രണ്ടാളൊന്ന് സ്വീകരിക്കണമെന്നാണല്ലോ പറയുന്നത്, സ്വീകരിക്കുന്നില്ലെങ്കിലും ആ അശ്അരി ഇമാമിന്റെ കിതാബിലുണ്ടോ? കാണിച്ചോളി, ഞങ്ങൾ സ്വീകരിച്ചോളാം. അശ്അരി ഇമാമ് അഖീല പഠിപ്പിച്ച ഏത് കിതാബ് ആയിക്കോട്ടെ, ആ കിതാബിൽ എവിടെയാണ് ഇമാം അശ്അരി പറഞ്ഞത് നബി ഞങ്ങൾ വഫാത്തായാലും നബി ഇപ്പൊ ജീവനോട് നിൽക്കുന്നതിന് ഉണർച്ചയിൽ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുമെന്ന് അശ്അരി ഇമാമ് പഠിപ്പിച്ചോ? ഇനി മാതുരീദി ഫരീഖത്തിന്റെ ശൈഖായി അറിയപ്പെടുന്ന അബു മൻസൂർ മാതുരീദി അദ്ദേഹം പഠിപ്പിച്ചു. അതിനുശേഷം ഇങ്ങോട്ട് നബി ഇമാം വരെയുള്ള അസ്കല ഇമാം അടക്കമുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരായി പരിചയപ്പെടുത്തപ്പെടുന്ന പണ്ഡിതന്മാരെ ആരായിരുന്നു പഠിപ്പിച്ചത്? സുബിക്ക് തുടങ്ങി വെച്ചു. അവിടുന്ന് പിന്നെ ബാലചന മനുഷ്യന്മാരെ ഏറ്റെടുത്തു എന്നല്ലാതെ വേറെ ആരാ? സുബിക്കിയാണ് ആദ്യം പഠിപ്പിച്ചത്. ഉറക്കത്തിലും വരാം ഉണർച്ചയിലും വരാം, അല്ലാതെ വേറെ ഇല്ല. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ഏറ്റെടുത്തിട്ട് നേരത്തെ പറഞ്ഞ സെറുവാനും ആ നിലക്കുള്ള വാർച്ചല മനുഷ്യന്മാരൊക്കെ പിന്നെ അത് പ്രചരിപ്പിച്ചു. അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ ഇപ്പൊ ചില കാസിമാരും ഫൈസിമാരും സമസ്തി കയറി കൂടി എന്നല്ലാതെ വേറൊന്നുമില്ല. അതാണ് സുനിത്തമായത്. അത് ചോദ്യം ചെയ്ത കണ്ടോ നമ്മളെ മുസ്ലിക്കാക്ക നമ്മളെ കാഫിറാക്കുക. അങ്ങനെ അയാൾ പ്രസംഗിച്ചു. ഓരടി തന്നെ പ്രശ്നം വന്നു. കാരണം ഓല മനുഷ്യന്മാക്കി എല്ലാരും ഇപ്പൊ മൂലമാർന്നല്ലോ. മൂലമാക്കി ഇപ്പൊ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഓലൊക്കെ അംഗീകരിച്ചോളൂ. സാധാരണക്കാർക്ക് ദേശം പഠിച്ചവനെ പോലെയുണ്ട്. ഓയ്ക്ക് പരലോകത്ത് രക്ഷപ്പെടുന്നുണ്ട്, ഓയ്ക്ക് സ്വർഗം വേണമെന്നുണ്ട്. അത് വിചാരിച്ചിട്ടാണ് ആ സാധുക്കൾ ഈ പോയിട്ട് പൈസ ഒക്കെ കൊടുക്കുന്നത്. അത് മജ്ലിസുന്നൂറായാലും വേണ്ടില്ല, ബദർ ബൈത്താലും വേണ്ടില്ല, നബി ദിനാഘോഷമായാലും വേണ്ടില്ല. സാധാരണക്കാരെ പോണത് അത് ദീനാണെന്ന് വിചാരിച്ചിട്ടാ. ഇവർക്കറിയാ ഇത് ദീനല്ല. അതുകൊണ്ട് മൂലമാർക്ക് ഇനി എന്ത് കേട്ടാലും പ്രശ്നമില്ല. പക്ഷേ അവർക്കിടയിൽ തന്നെ ഇത് വല്ല ചർച്ചയായി. സോഷ്യൽ മീഡിയകളിൽ ഈ ക്ലിപ്പ് ഒരുപാട് പ്രചരിച്ചു. അതിനെ കുണ്ടോട്ടി വന്നപ്പോ കാസിമിനോട് പിന്നെ നേരത്തെ പറഞ്ഞു വെച്ചു തോന്നുന്നുണ്ട്. സംസാരം കേട്ടപ്പോ നിങ്ങളൊന്ന് എന്തൊരു വിശദീകരണം കൊടുക്കണം, ഒരു വിശദീകരണം കൊടുക്കണം. അങ്ങനെ മൂപ്പർ ഇവിടെ വിശദീകരിച്ചു. എന്താ വിശദീകരിച്ചത്? മൂപ്പർ എന്നെ പറഞ്ഞോട്ടെ അതിനെന്താ വിശദീകരണം? സ്വലാത്തിന്റെ കാര്യം, 20,000 സ്വലാത്ത് ചെല്ലുന്ന ഒരാള് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു ജർമ്മനിയിൽ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ജർമ്മനിയിൽ പോയി അദ്ദേഹത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞു. ഐസിയുവിൽ കിടന്നപ്പോൾ വളരെ പ്രയാസപ്പെട്ട് ഇരിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐസിയിലേക്ക് കയറി വന്നു, തടവി കൊടുത്തു, രോഗം മാറി, പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി പോന്നു എന്ന് 2013 നടന്ന എന്റെ ഒരു പ്രഭാഷണം 2 ആഴ്ചയായിട്ട് മുജാഹിദ് കൊണ്ടുപിടിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ബേജാറാവണ്ട. വളരെ അടിസ്ഥാനമുള്ളൊരു പ്രഭാഷണമാണ്, വളരെ അടിസ്ഥാനമുള്ളതാണ്.
100% ഞങ്ങൾക്കത് തെളിയിക്കാൻ കഴിയും. ബേജറുണ്ടാവണ്ട. ഇയാൾ ഇത് നടന്ന സംഭവമാണ്. വളരെ സ്വാധീനമായ ഒരു മീഡിയേറ്റർ ഈ അറബിയുടെയും എന്റെയും ഇടയിലുണ്ട്. സന്ദർഭവശാൽ കഴിഞ്ഞ 2016 തുടക്കത്തിൽ ഈ മീഡിയേറ്റർ വഫാത്തായി. ഇപ്പൊ പറഞ്ഞ എന്താ മരിച്ചാലും വിടുന്നല്ലേ? ഇപ്പൊ സ്ഥാപിക്കുന്നത് മരിച്ചാലും ഇപ്പൊ അയാള് മരിച്ചുപോയി. ചെല്ലപ്പോ ഞങ്ങളും പറഞ്ഞു മരിച്ചവനെ വരില്ലാന്ന്. അങ്ങനെ വിടുക ഞങ്ങളെ. നിങ്ങള് മരിച്ചാളെ കൊണ്ടുവന്ന സ്റ്റേഡിയമക്ക് എന്താ ജർമ്മനിക്ക് പോകാൻ പറ്റുമെങ്കിൽ എന്താ കേരളത്തിനും പെണ്ണെന്ന് പറയാം. ടിക്കറ്റും വേണ്ട, വിസയും വേണ്ട, ഇമിഗ്രേഷനും ഇല്ല, ഒന്നുമില്ല. നിങ്ങളെ കുണ്ടാട്ടി ആചരക്കണ മരിച്ചാളെ അയാള് പറയണം ഇത് ശരിയാണ്. ഇപ്പൊ പറയാം അയാള് മരിച്ചുപോയി. തർക്കം തീർന്നില്ലേ? ഞങ്ങൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മരിച്ചുപോയാ പിന്നെ നമ്മൾ വിളിച്ചിട്ട് കാര്യം എങ്ങോട്ട് വരാൻ കഴിയില്ല. ഒരുപാട് ലോകത്തേക്ക് മാറി, ആ ലോകത്തേക്ക് സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മളുമായി ഇടപെട്ടുകൊണ്ട് ഇവിടുത്തെ വിശുദ്ധ ഇടപെടാൻ പറ്റൂല. എന്റെ തർക്കമുള്ളു. ഇപ്പൊ കാസിയെ പറയാ നല്ല സ്വാധിക്കായ മീഡിയേറ്റർ ഉണ്ട് എന്റെയും ആ അറബിന്റെ മേടിയില്. പക്ഷെ 2016 അയാൾ മരിച്ചൂന്ന. അവന്റെ മരിച്ചാലും പറ്റൂലേ? മരിച്ചാൽ കേൾക്കൂല, കാണൂല എന്നാണോ അത് പ്രഖ്യാപിച്ചാടി? നബി കഴിഞ്ഞില്ലേ? അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് ഒന്ന് പറയുമ്പോ അപ്പുറത്ത് പൊളിഞ്ഞു വന്നത്. ഇതാ ഞാൻ പറഞ്ഞ ഇയാൾ തൊരീക്കത്ത് പോയപ്പോഴാ ഇത്ര പച്ചക്ക് ശുർക്കും കുഫ്രും പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. ആ നമ്മളെ സംഘാടകർ വരുന്നുണ്ട്. നമുക്ക് ഏതായാലും നിക്കും സ്വലാത്തിൻ ചെല്ലിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റൂല, മുടി വെക്കാനും വകുപ്പില്ല. അതുകൊണ്ട് ഉള്ളവര് ആത്മാർത്ഥമായി കൊടുക്കുക, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇയാൾ തൊരീക്കത്ത് പോയി പെട്ടപ്പോഴാ ഇത്ര പച്ചക്ക് ഈ ഖുറാഫാത്ത് പറയാൻ തുടങ്ങിയത്. ഇതേ വിഷയം ഇത്രയൊന്നും വേണ്ട, ഇത്രയൊന്നും വേണ്ട. ഇതിപ്പോ എന്താ സ്വപ്നത്തിലുള്ള നേർക്ക് നേരെ കയറി വരും, വിശ്വസിക്കൽ നിർബന്ധമാണ്. എന്നാൽ ഒരു 5-8 കൊല്ലം മുമ്പ് ഈ തൊലീക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേ കാസിമി പ്രസംഗിച്ച പ്രസംഗം കണ്ടല്ലോ. അന്ന് എന്താ പഠിപ്പിച്ചത്? നബി വരുമെന്നാണോ അതോ വരുമെന്ന് വിശ്വസിക്കാൻ പറ്റൂല എന്നാണോ? നബി വരുമെന്നാണോ വരുമെന്ന് വിശ്വസിക്കാൻ പറ്റൂല എന്നാണോ? കേട്ടോളി കാസിമിന്റെ പഴയ പ്രസംഗം, അയാൾക്ക് നല്ലത് കേൾക്കാനൊക്കെ. ഞാനൊരിക്കൽ ഡൽഹിക്ക് പരിസരത്ത് ഒരു മൗലിദിന്റെ സദസ്സിൽ പോയി. ഡൽഹിയുടെ പരിസരത്ത് ഗാസിയാബാദിലാണ് എന്റെ ഓർമ്മ. ഒരു മൗലിദിന്റെ സദസ്സിൽ പോയി. ആ മൗലിദിന്റെ സദസ്സിന്റെ മധ്യത്തില് ഒരു കുട്ടിയെ ഇങ്ങനെ കസവൊക്കെ ഇട്ടിട്ട് ആ ഒരു കുട്ടിയെ ഇരുത്തിയിട്ടുണ്ട്. ഒരു കസവൊക്കെ ചുറ്റിട്ട് ഒരു കുട്ടിയെ ഇരുത്തിയിട്ടുണ്ട്. ഇവരിങ്ങനെ മൗലിദ് ചൊല്ലി കുറെ അറബി ചൊല്ലി കുറെ ഉറുദുലൊക്കെ ചൊല്ലി എല്ലാം കഴിഞ്ഞ് നിസ്കാരമൊക്കെ മൗലിദൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് എല്ലാരും ആ കുട്ടിയെ പിടിച്ച് ഇങ്ങനെ ചുംബിച്ചു. ഞാൻ ആ കൗതുകം കാണാൻ വേണ്ടി, എങ്ങനെയാണ് ഇവരെ രീതി എന്ന് അറിയാമല്ലോ വിചാരിച്ച് പോയതാണ്. എല്ലാരും പിടിച്ചിട്ട് ആ കുട്ടിയെ പിടിച്ച് ചുംബിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവരെ കൂട്ടത്തില് വിവരമുള്ള ഒരാളോട് തോന്നിയ വിവരണ്ട് എന്ന് തോന്നിയ ഒരാളോട് ചോദിച്ചു, എന്താ അത് എന്ന് ചോദിച്ചു. അപ്പോ അയാൾ പറഞ്ഞു, പൈഗംബർ സല്ലല്ലാഹു അലൈഹി വസല്ലം കാ റൂഹ് ഉസ്കാ പോസാതാ ഹേ, ഹബീബായ റസൂലുള്ളാന്റെ റൂഹ് ഇപ്പൊ കുട്ടിയിൽ ഇറങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ട് കുട്ടിയെ ചുംബിക്കാണ്. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ആലോചിക്കും, എന്റെ ഇത്തം അടിത്തരം വന്നത് വിവരമില്ലായ്മ സമൂഹത്തിൽ കണ്ടോ. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് ഇത് തെമ്മാടിത്തരാണ്. റസൂൽ ലേഖിക്കുന്നതിനെ പറഞ്ഞതിനെ പറ്റിയല്ല, നബിയുടെ റൂഹ് ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് തെമ്മാടിത്തരമാണ്, വിവരമില്ലായ്മയാണ് എന്ന് പ്രസംഗിച്ച കാസിമി ഈജിപ്ത് പോയി ഷിയാ തുലീഖത്തിന് മെമ്പർഷിപ്പ് എടുത്ത് അതിന് ബൈഅത്ത് ചെയ്ത് അവസാനം സ്റ്റേജ് ഇല്ല പൈസ ഇല്ല എന്ന് മനസ്സിലായപ്പോ തൽക്കാലം സമസ്തയ്ക്ക് തടി മാറിയപ്പോ അയാൾ ഇപ്പൊ പറയാ നബി സ്വപ്നത്തിന് മാത്രമല്ല ഉണർച്ചയിൽ തന്നെ വരും, അത് വന്നിട്ടുണ്ട്, ജർമ്മനിയിൽ വന്നിട്ടുണ്ട്, അത് വിശ്വസിക്കൽ വാജിബാട്. അപ്പൊ കണ്ടോ മാറ്റങ്ങൾക്ക്, ഇതാ മാറ്റം. എന്നിട്ട് പറയാ കണ്ടോ വഹാബ തീവ്രവാദി, അത് പറയാ എന്താ പറയാ പറയാ, ഇനി ആകെ അത് രക്ഷുള്ളൂ. ഇനി ഇത് രക്ഷക്കുള്ള ഒറ്റ വഴിയതേ ഉള്ളൂ, വഹാബ തീവ്രവാദ, ഒരു ISI, ഒരു ഭീകരവാദ എന്ന് പറയാം. യഥാർത്ഥത്തിൽ വഹാബികളെ പറ്റി അറിയണ ഒരു മനുഷ്യൻ വിശ്വസിക്കോ? അല്ലെ വഹാബികളെ വയത് അറിയുമ്പോ കല്ലിട്ടെന്നിട്ട് ആ ഏറ് കൊണ്ടു നിന്ന് വയതറിഞ്ഞ മനുഷ്യന്മാരാ പറ തിരിച്ചൊരു കണ്ട് കണ്ടുകറിയില്ല. അത്ര സാധുക്കളാ. എന്നിട്ട് ഓനെ പറ്റി പറയാം ഓരോ ISI ആണ്, അത് പറഞ്ഞോട്ടെ. അല്ലെന്തില്ല, നമുക്ക് പല്ലോത്തേക്ക് കൂലിട്ടുന്നല്ല വേറൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു 10 കൊല്ലം മുമ്പ് അത് പ്രസംഗിച്ചതാ, നബിയുടെ റൂഹ് അവിടെ ഇറങ്ങുന്നു എന്ന് പറയുമ്പോഴേക്ക് ഇത് ചെമ്മാടിത്തരമാണ്. നാം ആരെയുണ്ട് എന്ന് പറ വിഷയം മുഹീദിമാരിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, മുഹീദി ഷെയ്ഖിന്റെ സദസ്സിലേക്ക് നബിതങ്ങൾ വരാറുണ്ട്. അവണ്ണം നമ്മുടെ ഖ്വാജ റസൂലുള്ളാഹ് അവരുടെ റൂഹും അവിടെ വരുന്നോവർ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും
അവരുടെ മജ്‌ലിസിൽ ഹാദിറാകുന്നവർ. മുഹിദീ ശേഖിന്റെ മജ്‌ലിസിൽ അമ്പിയാക്കന്മാരൊക്കെ ഹാജരാകലുണ്ട്, ഔലിയാക്കന്മാരൊക്കെ ഹാജരാകലുണ്ട്, അല്ലാഹു റസൂലിന്റെ റൂഹും അവിടെ ഹാജറാവലുണ്ട് എന്ന് മുഹിദീമാരുണ്ട്. കാരണം എന്താ, അത് ഒരു ത്വരീഖത്തിൽ അറിയിച്ചതാണ്. അന്ന് സമസ്തയിലുള്ള ഖാസിം അന്ന് പ്രസംഗിച്ച ഡൽഹിയിലെ മൗലവി സദസ്സിൽ അല്ലാഹു റസൂലിന്റെ റൂഹ് ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തെമ്മാടിത്തരമാണ്, വിവരമില്ലായ്മയാണ്. അതേ മനുഷ്യപ്പ പറയാ, നബി നേർക്കു നേരെ വരും, അത് വിശ്വസിക്കൽ വാജിബാണ്. അതാ മാറ്റം, അതാ വ്യത്യാസം. അപ്പൊ പിന്നെ സോബര ശിയായിസം തലയിൽ കയറിയാൽ പിന്നെ വഹാബികളെ ആക്ഷേപിക്കാൻ വേറെ വഴിയില്ല. ആ ഷിയാക്കൾ അജണ്ടയാണ്, ലോകവ്യാപകമായി ഷിയാക്കൾ അജണ്ടയാണ്. കാരണം എന്താ, വഹാബികളെ പ്രശ്നക്കാരെ ഒരു കാര്യം ഇല്ല, ശരിയായ ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നവർ വഹാബികള. അതുകൊണ്ട് ജനങ്ങളിൽ അതിലേക്ക് മാറുള്ളൂ. ലോകത്ത് എവിടേക്ക് ഇസ്ലാം പ്രചരിക്കുന്നുവോ, ആളുകൾ എവിടേക്ക് ദീൻ സ്വീകരിച്ചു വരുന്നുവോ, അതൊക്കെ ലോകത്ത് എവിടെ തോന്നി ഓരൊക്കെ സ്വീകരിക്കുന്നതാ സലഫി ഇസ്ലാമാണ്, സലഫി ഇസ്ലാമാണ്. അതുകൊണ്ട് ഇനി സലഫികളാണ് പ്രശ്നം, അവിടെ ഇല്ലാതാക്കണം. അതിന് കണ്ടെത്തിയ ജൂതന്മാർ പ്ലാൻ ചെയ്ത് ഷിയാക്കളോട് നടപ്പാക്കിയതാണ് യഥാർത്ഥത്തിൽ ഈ തീവ്രവാദ ആരോപണം. അത് ഓരോ നാട്ടിലേക്ക് എങ്ങനെ കൊടുക്കണം പോലിക്കറിയാം. അത് കേരളത്തിലേക്ക് പറ്റിയ പണി സ്വീകരിക്കുന്ന ചില തൊലീക്കത്തിനുണ്ടാക്കി വെക്കുക. അതാണ് ആലുവ തൊലീക്കത്ത്, അതാണ് ഇപ്പന തീജാനി തൊലീക്കത്ത്. അതിലേക്ക് ഇവന്ന് കുറച്ച് മനുഷ്യന്മാരെ കൊണ്ടുവരിക, ആലുവയ്ക്ക് കുറെ ഹുദബികളെ കൊണ്ടുപോയി, അതേപോലെ ഇയാളെ പിടിച്ച് തീജാനി കൊണ്ടുപോയി, നേതാക്കന്മാരെ പലരും ഇപ്പോഴും കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഇത്തിഫാഖ് ഉണ്ടാക്കിയിട്ട് അവര് പോലും അറിയാതെ ആയിരിക്കാം അവരിലൂടെ ഈ ഷിയായിസം പ്രചരിപ്പിക്കുക. അതാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ ഹുസൈൻ സലഫി ഓരോ ആവർത്തിച്ചു പറഞ്ഞത്, ഇത് ഷിയായിസമാണ്, ഇത് ഷിയായിസമാണ്, ഇത് ഷിയായിസമാണ്. എത്ര എത്ര വിഷയങ്ങൾ പറഞ്ഞു, മിണ്ടിയില്ലല്ലോ, മിണ്ടിയില്ലല്ലോ. കുറെ കറാമത്തിന്റെ പേര് സ്ഥാപിക്കപ്പെടുന്ന തെറ്റായ വിശ്വാസങ്ങളെ അന്ന് അക്കമിട്ട് ഹുസൈൻ സലഫി ചോദിച്ചിട്ടുണ്ട്, പരാമർശിച്ചിട്ടില്ല. നഹ്സിനെ പറ്റി ജൂതന്മാരുടെ വിശ്വാസം, ഷിയാക്കളുടെ വിശ്വാസം, അതേ നഹ്സ് വിശ്വാസം സമസ്തക്കൾ പ്രചരിപ്പിക്കുന്നു. ഹുസൈൻ സലഫി ചോദിച്ചു, മിണ്ടിയിട്ടില്ല. കന്നിമൂല ഇവിടുന്ന് വന്നു, ഇവിടെ സമസ്തക്കൾ പ്രചരിപ്പിക്കുന്നു, ചോദിച്ചു, എന്താ ന്യായമെന്ന് പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല, ഞങ്ങൾക്കറിയാം. അപ്പൊ അതിനൊക്കെ പടക്കിൽ പറ്റിയ ഒറ്റ വെടി എന്ത് ഒരു തീവ്രവാദി എന്ന് പറയാം. നാലുമ്പിലും പറയാലോ, പറയാനൊരു രസമാണ്, ആരും കേട്ടാലും തിരക്കണില്ല. ആ നിലക്കുള്ള ഒരു പണി ആവട്ടെ, അതൊക്കെ മനുഷ്യന്മാർക്ക്, ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് അറിയാമെന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളൂ. ഇനിയിപ്പോ